ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, എല്ലാവർക്കും നമസ്കാരം. സോ ബിഗ് ബോസ് 6 മലയാളത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, ജാസ്മിൻ മെഡിക്കൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ 3-4 ദിവസം റെസ്റ്റ് എടുത്തേക്കാമെന്നുള്ള സൂചനകളാണ്. അതായത് ഇന്ന് ലൈവിൽ കാണുന്നത് ജാസ്മിൻ മെഡിക്കൽ റൂമിലേക്ക് പോകുന്നതാണ്. ജാസ്മിന് മെഡിക്കൽ റെസ്റ്റ് അനുവദിച്ചിരിക്കുന്നു. കടുത്ത പനിയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ജാസ്മിൻ പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പനിയാണ്, തീർച്ചയായും 100% മടങ്ങി വരും, സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ എത്ര ദിവസം റെസ്റ്റ് വേണ്ടിവരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. സോ സെബിൻ്റെ ഒരു പുറത്താകൽ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ വളരെ നിർണായകമാകുകയാണ്. തീർച്ചയായും ജാസ്മിനെ പോലെയുള്ള നെഗറ്റീവ് ആണെങ്കിൽ പോലും ഏറ്റവും പ്രബലയായ ഈ സീസണിലെ കണ്ടസ്റ്റൻ്റായ ജാസ്മിൻ ഒരുപക്ഷെ 3-4 ദിവസം വിട്ടു നിൽക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി തന്നെ. അതായത് കഴിഞ്ഞ ആഴ്ചയിലുടനീളം ഏറ്റവും വലിയ TRPയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളായ ജാസ്മിനും സെബിനും ഈ ഷോയിൽ ഒരുമിച്ചില്ലാതെ വരുമ്പോൾ തീർച്ചയായും വലിയ തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും. വൈൽഡ് കാർഡായി കയറിയ ഏറ്റവും സാധ്യതയുള്ള, ഏറ്റവും മിടുക്കരെന്ന് തോന്നിയ രണ്ട് താരങ്ങളായിരുന്നു പൂജ കൃഷ്ണയും അതുപോലെ തന്നെ സെബിനും. ആ രണ്ടുപേരും ഷോയിൽ ഇല്ലാതെ വരുന്നൊരവസ്ഥ, ഏറ്റവും അധികം ജനസമ്മതിയുള്ള വ്യക്തികളായിരുന്നു. സോ അത്തരം രണ്ട് കണ്ടസ്റ്റന്റുകളും ഇല്ലാതാവുന്നു. അതുപോലെ തന്നെ സിജോ തിരിച്ചു വരുന്ന കാര്യത്തിൽ വലിയ വ്യക്തതയൊന്നുമില്ല. ഇത്രയും അധികം ഇടവേളയ്ക്ക് ശേഷം ഇനി സിജോയെ മടക്കി കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷോയുടെ റൂൾസിന് വളരെ വിരുദ്ധമാണത്. സോ തീർച്ചയായും സിജോയെ ഇനി പ്രതീക്ഷിക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ജാസ്മിൻ ഇപ്പോൾ പനിയാണ്, 2-4 ദിവസങ്ങൾക്കകം മടങ്ങി വരും. എന്നാൽ ജാസ്മിനെതിരെ നിന്ന ഒരു മത്സരാർത്ഥികൾക്കും ഇവിടെ പച്ച പിടിക്കാനായില്ല എന്നുള്ളതാണ് വാസ്തവം. ആദ്യം റോക്കി ആയിരുന്നു, അതിനുശേഷം സിജോയായിരുന്നു, അതിനുശേഷം വന്ന ഓരോ കണ്ടസ്റ്റന്റുകളും പൂജയായാലും സെബിനായാലും ജാസ്മിനെതിരെ കട്ടക്കട്ടയ്ക്ക് നിൽക്കാൻ ശേഷിയുള്ള വ്യക്തികളായിരുന്നു. അവരൊക്കെ തന്നെയും ഓരോ കാരണങ്ങളാൽ പുറത്തേക്ക് പോകുന്ന അവസ്ഥ, ഒരുപക്ഷെ ഇജക്റ്റ് ആയി പോകുന്നു അല്ലെങ്കിൽ സ്വയം കിറ്റ് ചെയ്തു പോകുന്നു. എന്തോ ഈ സീസണിൽ എന്തോ ഒരു അദൃശ്യമായ ഒരു അനുകൂല ഘടകം ജാസ്മിന് വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ് വാസ്തവം. അതായത് ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ജാസ്മിന്റെ ഈ ഒരു കഴിവ് ജാസ്മിന് പ്രയോജനം ചെയ്യും. എത്രമാത്രം നെഗറ്റീവും കാമപേക്കൂത്തുകളും നടത്തിയാലും ഒരുപക്ഷെ ഒരു 50 ദിവസങ്ങൾക്ക് ശേഷം വലിയ ഒരു ചേഞ്ച് ഗെയിമിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഈ ഗബ്രിയൊക്കെ അടിച്ച് ദൂരെ കളഞ്ഞിട്ട് ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയി, എനിക്ക് ഉള്ളുള്ളി ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീരും. ഈ എഗൈൻസ്റ്റ് നിൽക്കുന്നവരെല്ലാം ജാസ്മിന് സപ്പോർട്ടായി വരും. അത്തരമൊരു വിദൂര സാധ്യത ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ ടിക്കറ്റ് ഫിനാലയിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും ജാസ്മിന് വിന്നർ ആവാനുള്ള വലിയൊരു സാധ്യത ഉണ്ടാവും. ഈ എഗൈൻസ്റ്റ് നിന്നവർ പോലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. സോ ജാസ്മിൻ നോമിനേഷനിൽ വന്ന് പുറത്താകും അല്ലെങ്കിൽ ജാസ്മിൻ ക്വിറ്റ് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നവർ ആ ഒരു വെള്ളം വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. ജാസ്മിൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വന്നേക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള അനുകൂല ഘടകവും ജാസ്മിന് വേണ്ടിയുണ്ട്. അതായത് ഈ പറഞ്ഞ പ്രമുഖ കളിക്കാർ, അതായത് പൂജാകൃഷ്ണയും സെബിനും ഒക്കെ പോയാൽ പിന്നെ ആരാണ് അവിടെ ഉള്ളത്? ജാസ്മിനെതിരായി നിൽക്കുന്ന ഒരു വ്യക്തിയുമില്ല, ആകപ്പാടെയുള്ള ജിൻഡോയാണ്. സോ എനിവേ, ജാസ്മിൻ വളരെ മോശമായ അവസ്ഥയിലാണ്. ഗബ്രി ചോറ് വാരിയാണ് കൊടുക്കുന്നത്, മെഡിക്കൽ റൂമിൽ പോയിരിക്കുന്നു, റെസ്റ്റ് അനിവാര്യം തന്നെയാണ്. എനിവേ തിരിച്ചു വരും. അതുപോലെ തന്നെ സെബിനെ എന്ത് വില കൊടുത്തും ബിഗ് ബോസ് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.